ചെയ്യണം. ഇനി നിയമസഭയിലേക്ക്, നിയമസഭയിൽ ഇപ്പോൾ കണ്ടെത്തുകയും ശാശ്വതമായി പ്രശ്നം പരിഹരിക്കാനുള്ള മന്ത്രി സംസാരിക്കുകയാണ്. പെരിയാറിൽ മീനുകൾ ചത്തുപൊങ്ങിയ സംഭവത്തിലാണ് വിശദാംശങ്ങൾ തേടിയിരുന്നത്. മത്സ്യത്തിൻ്റെ നഷ്ടമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. നദികളിലും മറ്റ് ജലാശയങ്ങളിലും മാലിന്യം തള്ളുന്നതിനെതിരെ ശക്തമായ നിയമ വ്യവസ്ഥകൾ ഇന്ന് നിലവിലുണ്ട്. ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ആക്റ്റിലും കഴിഞ്ഞ വർഷം പാസാക്കിയ പബ്ലിക് ഹെൽത്ത് ആക്റ്റിലുമൊക്കെ ജാമ്യമില്ലാത്ത കുറ്റമായി ഇത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ വ്യവസ്ഥകൾ നടപ്പിലാക്കാനാവുന്നില്ല. ഒരിടത്ത് പോലും ജലാശയങ്ങൾ മലിനമാക്കുന്നവർക്കെതിരെ ഈ നിയമവ്യവസ്ഥകൾ വെച്ച് കേസെടുക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇതിൽ അങ്ങ് മുൻകൈ എടുത്ത് ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച ചെയ്ത് പോലീസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കർശനമായി ഈ നിയമവ്യവസ്ഥകൾ നടപ്പിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ബന്ധപ്പെട്ട അംഗം സൂചിപ്പിച്ചത് ഗൗരവമായ പ്രശ്നം തന്നെയാണ്. ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച ചെയ്ത കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. ശ്രീ കെ ജെ മാക്സി. പെരിയാറിലുണ്ടായ മനുഷ്യക്കുരുതിയിൽ അവിടെ മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിന് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? യെസ് മിനിസ്റ്റർ. സർ, പെരിയാറിലെ മത്സ്യസമ്പത്തിനെ ആശ്രയിച്ച് ഏകദേശം 2248 സജീവ മത്സ്യത്തൊഴിലാളികളും 512 അനുബന്ധ മത്സ്യത്തൊഴിലാളികളും ഉപജീവനം നടത്തുന്നുണ്ട്. കൂടാതെ 150 ചീനവലകളും പ്രവർത്തിച്ചു വരുന്നു. പെരിയാറിലുണ്ടായ മത്സ്യക്കുരുതിയിൽ തീ ജലാശയത്തിലെ മത്സ്യസമ്പത്ത് നശിച്ചു പോയതായി മനസ്സിലാക്കുന്നു. ഇത് പുഴയെ ആശ്രയിച്ച് ഉപജീവനം നടത്തി വരുന്ന മത്സ്യത്തൊഴിലാളികളെയും അനുബന്ധ മത്സ്യത്തൊഴിലാളികളെയും പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഗവൺമെന്റ് വിലയിരുത്തിയിട്ടുള്ളത്. പുഴയിലെ തനത് മത്സ്യസമ്പത്തിൻ്റെയും മത്സ്യ വിഭവത്തിൻ്റെയും ആവാസ വ്യവസ്ഥയുടെയും പുനരുജ്ജീവനത്തിനായി ഈ മേഖലയിലെ വിഷയങ്ങൾ വിദഗ്ധർ, മത്സ്യത്തൊഴിലാളി, മത്സ്യ കർഷകർ, ഉദ്യോഗസ്ഥർ എന്നിവർ ചർച്ച ചെയ്ത് മത്സ്യവിത്ത് നിക്ഷേപ പദ്ധതി, മത്സ്യസങ്കേതങ്ങൾ സ്ഥാപിക്കൽ, സ്വാഭാവിക പ്രജനന കേന്ദ്രങ്ങൾ സ്ഥാപിക്കൽ തുടങ്ങിയ പ്രായോഗിക പരിശോധിച്ച് നടപ്പാക്കും. പെരിയാറിലെ മത്സ്യസമ്പത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ന്യായമായ നഷ്ടപരിഹാരം നൽകും. സ്ഥായിയായി ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും ഏറ്റവും വേഗം സ്വീകരിക്കും. ശ്രീ കെ ബാബു, തൃപ്പൂണിത്തുറ. സർ, പെരിയാറിലെ മത്സ്യക്കുരുതി നടന്ന അതേ കാലഘട്ടത്തിൽ തന്നെ മരട് മുനിസിപ്പാലിറ്റിയിലെ കുണ്ടന്നൂർ പുഴയിലും വലിയ തോതിലുള്ള മത്സ്യനാശം സംഭവിക്കുകയുണ്ടായി. ഈ കാര്യം ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് കൂടി നഷ്ടപരിഹാരം കൊടുക്കുന്നതിനെക്കുറിച്ച് ഗവൺമെൻറ് ഗൗരവമായി ആലോചിക്കും. സർ, നഷ്ടപരിഹാരം കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രിയും ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും ഇതിനെന്തെങ്കിലും സമയനിഷ്ഠയുണ്ടോ എന്ന് കൂടി ഒന്ന് വ്യക്തമാക്കണം. യെസ് മിനിസ്റ്റർ. അല്ലിപ്പോൾ ഈ ആദ്യം ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച വിഷയം നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അത് പരിശോധിക്കാനായിട്ട് ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശങ്ങളിലുണ്ട്. സമയം വെച്ചിട്ട് കാശ് പണം കൊടുക്കുന്നതിനെ പറ്റി ഇപ്പം പറയാൻ കഴിയില്ല. പണം വരുന്ന മുറയ്ക്ക് പണം കൊടുക്കും. യെസ്, ശ്രീമതി ദലീമ. സർ, മത്സ്യകൃഷിക്ക് അനുയോജ്യമായ പൊതുജലാശയങ്ങളെ ഉപയോഗപ്പെടുത്തി മത്സ്യകൃഷി കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് പദ്ധതികളുണ്ടോ എന്ന് വിശദമാക്കാം. യെസ് മിനിസ്റ്റർ. സർ, തരിശ് കിടക്കുന്ന പാടങ്ങളിൽ മത്സ്യകൃഷി ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ലഭ്യമായ കണക്ക് പ്രകാരം പൊക്കാളി, കോൾ, കൈപ്പാട് എന്നീ മേഖലകളിലായി 7,09,747 ഹെക്ടർ കൃഷിയിടങ്ങളാണ് നിലവിലുള്ളത്. ഇതിൽ 6,700 ഹെക്ടർ പ്രദേശങ്ങളും നെൽകൃഷിയോ മത്സ്യകൃഷിയില്ലാതെ തരിശായി കിടക്കുകയാണെന്ന് കാണുന്നു. നെൽകൃഷിക്ക് ഉപയുക്തമല്ലാത്ത ഇത്തരം പ്രദേശങ്ങൾ മത്സ്യ ചെമ്മീൻ കൃഷിക്കായി ഉപയോഗിക്കുകയാണെങ്കിൽ ഏകദേശം 56,250 മെട്രിക് ടൺ മത്സ്യ ചെമ്മീൻ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുമെന്നാണ് ഞങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്. വർഷങ്ങളായി യാതൊരു കൃഷിക്കും ഉപയോഗിക്കാത്ത തരിശായി കിടക്കുന്ന പൊക്കാളി, കോൾ, കൈപ്പാട് നിലങ്ങളിൽ കൃഷി വകുപ്പിൻ്റെയും ഫിഷറീസ് വകുപ്പിൻ്റെയും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരുമായി ഇപ്പോൾ പല റൗണ്ട് ചർച്ചകൾ കഴിഞ്ഞു. ഒരു ജോയിൻ്റ് ഇൻസ്പെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വേഗം ഈ സ്ഥലങ്ങൾ അന്തിമമായി നിശ്ചയിച്ച് അവിടെ കൃഷി ഇറക്കുന്നതായിരിക്കും. മുഹമ്മദ് മൊഹസിൻ. ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ മറുപടി ഇറങ്ങിയായിരുന്നു. പെരിയാറിലും അതുപോലെ കുണ്ടന്നൂരിലുമൊക്കെ തന്നെ മത്സ്യക്കുഞ്ഞുങ്ങൾ മത്സ്യം ചത്തൊടുങ്ങിയത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുകയായിരുന്നു. സാമ്പത്തിക സഹായം ഇവർക്ക് നൽകും എന്ന് തന്നെയാണ് നിയമസഭയിൽ മന്ത്രി സജി ചെറിയാൻ.